ആനപ്പാറ കുന്നിന്റെ മുകളിലായാണ് നമ്മുടെ മലയിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കാർബൺ ന്യൂട്രൽ ക്യാമ്പസ്, കാർബൺ ന്യൂട്രൽ ഹോം, കാർബൺ ന്യൂട്രൽ സൊസൈറ്റി എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രകൃതിക്ക് കരുത്തും കാവലുമാകുന്ന വളരെ ആശയങ്ങൾ നടപ്പിലാക്കി വരുന്നു. ഇന്ന് ലോകം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആക്കം കൂട്ടുന്നു. അതിനാൽ കാർബൺ ഡയോക്സൈഡിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നതിനായി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. ഹരിതയാത്ര സൈക്ലിംഗ് ക്ലബ്. മോട്ടോർ വാഹനങ്ങളുടെ വൻതോതിലുള്ള ഉപയോഗം അന്തരീക്ഷത്തിൽ കാർബൺ സംയുക്തങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ ഇടയാകുന്നു. ഇത് ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്ന നിലയിലും ഹരിത സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനുമായി നമ്മുടെ വിദ്യാലയത്തിൽ ഹരിതയാത്ര എന്ന പേരിൽ ഒരു സൈക്ലിംഗ് ക്ലബ് രൂപീകരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കാട്ടാകട നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ IB സതീഷ് നിർവഹിക്കുകയുണ്ടായി. യാത്രയിലും പരമാവധി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, നിലവിലുണ്ടായ സംരക്ഷിക്കുക മുതലായ ആശയങ്ങൾ ജനത്തിലെത്തിക്കാൻ കഴിഞ്ഞു. കാർബൺ ഡയോക്സൈഡിന്റെ ഉൽപാദനം കുറയുന്നതിനൊപ്പം ശാരീരാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും എന്നത് സൈക്കിൾ യാത്രയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഉപയോഗശേഷം ഫാൻ, ലൈറ്റ് എന്നിവ ഓഫ് ചെയ്യുന്നതിന് ഓരോ ക്ലാസ്സിലും ഊർജ സംരക്ഷണ വോളണ്ടിയർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 15 മിനിറ്റ് വീടുകളിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ചിരാത് കത്തിച്ച് നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതി സമൂഹത്തിലേക്കും എത്തിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൽക്കാർ, ബന്ധുക്കൾ എന്നിവരെയും ബോധവൽക്കരണത്തിലൂടെ ഇതിന്റെ ഭാഗമാക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിച്ചു വരുന്നു. സാമൂഹിക പങ്കാളിത്തം ഈ പദ്ധതിക്ക് ശരിയായ ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇടയാകുന്നു. അതിനാൽ പാഴ്വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും. ഈ പ്രദർശനത്തിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ, തുണികൾ എന്നിവയിൽ നിന്നും നിർമ്മിച്ച അലങ്കാര വസ്തുക്കളും മറ്റും പ്രദർശിപ്പിച്ചു. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തത്തിന് ഈ പ്രവർത്തനം മാതൃകയാണ്. കാർബൺ ന്യൂട്രൽ നാടിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.